KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മുതൽ 4 മണി വരെയാണ് വോട്ടെടുപ്പ്. അതാത് സംസ്ഥാനങ്ങളിലെ PCCA ആസ്ഥാനങ്ങളിലും ACCA ആസ്ഥാനത്തുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 9308 വോട്ടർമാരാകും കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിൽ എത്തുക. ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മല്ലികാർജ്ജുൻ ഖാർഗെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മാറ്റത്തിന് വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ പ്രചാരണം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് തരൂർ ക്യാമ്പ്. KPCC ആസ്ഥാനത്ത് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തും. കെ സുധാകരന് മറുപടിയുമായി ശശി തരൂർ. 46 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനിയാണ് താൻ. സുധാകരന്റെ പരാമർശത്തിൽ മറ്റൊന്നും പറയാനില്ല. കേരളത്തിൽ നിന്നും 100 മുകളിൽ വോട്ട് കിട്ടും. കേരളത്തിൽ 90% നേതാക്കളെ മാത്രമാണ് കാണാനായത്. എല്ലാ സംസ്ഥാനത്തും പ്രചാരണം നിഷ്പക്ഷമായിരുന്നില്ല. ഖാർഗെയ്ക്ക് വേണ്ടി മാത്രം ചില സംസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. നേതാക്കൾ ഒരാൾക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിച്ചത് ശരിയായില്ല. എൽദോസ് കുന്നപ്പള്ളിനോട് സംസാരിച്ചിട്ടില്ല എന്നും വോട്ട് ചെയ്യാൻ വരുമോ എന്നറിയില്ല എന്നും തരൂർ വ്യക്തമാക്കി. നോക്കൂ, സുധാകരൻജി എന്റെ ഒരു സുഹൃത്തായി കാണുന്നു. അദ്ദേഹത്തെ എന്ത് വേണമെങ്കിലും പറയാനും ആ പറഞ്ഞതിന് മാറ്റാനും അദ്ദേഹത്തിന് പൂർണ്ണ അവകാശമുണ്ട്. ഞാൻ അതിനെ ഒരു കൂടുതൽ കമന്റ് എടുക്കുന്നില്ല. ഗുജറാത്തിൽ ഇൻചാർജ് ആയിരുന്ന ഒരാള് ഖർഗെ സാറിനൊപ്പം നടക്കുന്നു, പ്രചരണം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം അദ്ദേഹം ആരാണെന്ന്. അതുപോലെ തന്നെ പല PCC നേതാക്കളും CLP നേതാക്കളും തുറന്നു പറയുന്നു ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന്. ഇതെല്ലാം ശരിയല്ല. കാരണം നിയമപ്രകാരം എഴുതിയിരിക്കുന്നത് ഓഫീസ് ബെയറേഴ്സ് എപ്പോഴും രാജിവെച്ചിട്ടെങ്കിലും പ്രചരണം ചെയ്യാൻ പാടും. അല്ലെങ്കിൽ പാർട്ടിക്കൊരു ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല, ആർക്കും ഒരു അതിനൊരു സ്റ്റാൻഡ് എടുക്കാൻ അവകാശമില്ല. അവരെ നിർബന്ധിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയും ഇൻചാർജും അവർ ചാർജായ സ്റ്റേറ്റിലും കൂടി വോട്ട് ചെയ്യാൻ പാടില്ല. നരബലിയോ അവയവക്കടത്തോ? ഇലന്തൂർ നരബലിക്കേസിൽ മുഖ്യ ആസൂത്രകനായ മുഹമ്മദ് ഷാഫിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിന് ശേഷമാകും വീണ്ടും തെളിവെടുപ്പ് നടക്കുന്നതിൽ തീരുമാനമുണ്ടാവുക. ഫോറൻസിക് സർജന്റെ സഹായിയായിരുന്നുവെന്ന ഷാഫിയുടെ മൊഴിയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പെരുമ്പാവൂരിൽ ഒരു ഡോക്ടറുടെ സഹായിയായിരുന്നു താൻ എന്നാണ് ഷാഫി മൊഴി നൽകിയിരിക്കുന്നത്. ഷാഫി പറഞ്ഞ ഡോക്ടർ ഇന്ന് ജീവനോടെയില്ല. അതിനാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ മറ്റു വഴികൾ തേടുന്നുണ്ട്. അതേസമയം ഷാഫിയുടെ നിസ്സഹകരണം പോലീസിനെ കുഴയ്ക്കുന്നു. തെളിവുകൾ കാണിച്ച് ചോദിച്ചാൽ മാത്രമാണ് ഷാഫി എന്തെങ്കിലും പറയുന്നത്. കൊല്ലപ്പെട്ട പത്മത്തിന്റെയും റോസ്ലിന്റെയും ശരീരം ശാസ്ത്രീയമായ രീതിയിലാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതാണ് നരബലി മാത്രമായിരിക്കില്ല, അവയവ മാഫിയയുടെ സാന്നിധ്യവും ഉണ്ടോ എന്ന സംശയത്തിന് കാരണം. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഷാഫിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയവുമുണ്ട്. ഷാഫിയെ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അത് എന്ന് വേണമെന്ന് യോഗം ചേർന്ന് തീരുമാനിക്കും. ന്യൂസ് 18 കൊച്ചി. ആഭിചാരക്രിയകൾ നടത്തുന്നുവെന്നാരോപിച്ച് തൃശൂരിൽ ക്ഷേത്രപൂജാരിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മാളാ കുണ്ടൂർ മഠത്തിലാൻ മുത്തപ്പൻകാവ് ക്ഷേത്രത്തിനെതിരെയാണ് പ്രതിഷേധം. ആഭിചാരക്രിയകൾ നടത്തുന്ന ക്ഷേത്രം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിക്കെതിരെ പോക്സോ കേസുണ്ടെന്നതടക്കം പല ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മുൻപും പൂജാരിക്കെതിരെ നാട്ടുകാർ സമാന പരാതി ഉയർത്തിയിരുന്നു. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ആഭിചാര കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രം എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി പൂജാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കുട്ടികളുണ്ട്, അതിൽ താഴെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ട്, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം വേണം. ഞങ്ങളിത് പല പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോക്കാർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞതാ, ഇവിടെ നടക്കുന്ന ഇനി ഇതിലും വലിയ സംഭവങ്ങൾ ഇനി ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ ഇതിനെന്തെങ്കിലും തീരുമാനം ജനങ്ങൾ എടുക്കും, ഞങ്ങൾ ഇറങ്ങും. 3 വർഷമായി ഈ ക്ഷേത്രത്തിൽ പൂജ നടന്നു വരികയാണ്. മുൻപ് കൽപ്പണിക്കാരനായിരുന്ന ആളാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാത്രി നടക്കുന്ന ആഭിചാരക്രിയകൾ മൂലമുണ്ടാകുന്ന വലിയ ബഹളങ്ങൾ ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 തൃശൂർ.
ബലാത്സംഗ കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിനും പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിനെതിരെ കേസെടുക്കും. വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സാക്ഷി പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ എൽദോസിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നതിൽ അവ്യക്തത തുടരുകയാണ്. തെളിവ് ശേഖരണം പൂർത്തിയായ ശേഷം അറസ്റ്റ് എന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. എൽദോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നിലപാട് വരും മുമ്പ് അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. 6 ദിവസമായി ഒളിവിൽ കഴിയുകയാണ് എൽദോസ് കുന്നപ്പള്ളി. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം 2 മാസം പിന്നിട്ടതോടെ കൂടുതൽ ശക്തമാവുകയാണ് സമരം. തിരുവനന്തപുരം ബൈപ്പാസ് റോഡിലെ 9 സ്ഥലങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഉപരോധിക്കും. മത്സ്യബന്ധന വള്ളങ്ങളുമായിട്ടാണ് തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുക. ആറ്റിങ്ങൽ, സ്റ്റേഷൻ കടവ്, ചാക്ക അടക്കമുള്ള സ്ഥലങ്ങളാണ് ഉപരോധിക്കുക. ഇടവകളിലെ പരമാവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ റോഡ് ഉപരോധത്തിന് എത്തുമെന്ന് ലത്തീൻ അതിരൂപത അറിയിച്ചു. അതേസമയം ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞം ജംഗ്ഷനിലും മുല്ലൂരിലെയും റോഡ് ഉപരോധം ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഉത്തരവ് പാലിക്കില്ല എന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കി. നഗരത്തിൽ ഗതാഗത ക്രമീകരണത്തിന് സാധ്യതയുള്ളതായി പോലീസ് അറിയിച്ചു. കേരള സർവകലാശാലയിൽ താൽക്കാലിക വിസിയെ നിയമിക്കാനുള്ള നടപടികളുമായി ഗവർണർ. ഇതിന്റെ ഭാഗമായി സർവകലാശാലയിൽ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ പ്രൊഫസർമാരുടെ പട്ടിക ഗവർണർ ആവശ്യപ്പെട്ടു. മറ്റ് സർവകലാശാലകളിലെ വിസിമാരിൽ ഒരാൾക്ക് എന്നതിനു പകരം സർവകലാശാലയിലെ തന്നെ പ്രൊഫസർക്ക് താൽക്കാലിക ചുമതല നൽകുന്നതാണ് ഗവർണറുടെ പരിഗണനയിലുള്ളത്. ഇതിന്റെ ഭാഗമായാണ് പട്ടിക തേടിയത്. ഈ മാസം 24-നാണ് നിലവിലെ വിസി മഹാദേവൻ പിള്ളയുടെ കാലാവധി അവസാനിക്കുന്നത്. അതേസമയം ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഗവർണർ സർവകലാശാല പോരിൽ കേരള വിസിയുടെ പ്രതികരണമുണ്ടായേക്കും. യുഡിഎഫിലെത്തിയതുകൊണ്ട് പാർട്ടിക്ക് കാര്യമായ ഗുണമുണ്ടായില്ല എന്ന് RSP സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ കുന്നത്തൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിച്ചില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം പാർട്ടിയെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ പോലും കോൺഗ്രസിൽ നിന്ന് വിമതർ മത്സരിക്കുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു. പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന് മുൻമന്ത്രി MM മണി. പാർട്ടിയോട് നന്ദികേട് കാണിച്ച രാജേന്ദ്രനെ വെറുതെ വിടരുത്. ഉപ്പും ചോറും കൊടുത്ത് പ്രവർത്തകർ രാജേന്ദ്രനെ പാഠം പഠിപ്പിക്കണമെന്നും MM മണി മൂന്നാറിൽ പറഞ്ഞു. മുൻ MLA എസ് രാജേന്ദ്രനെതിരെ സ്വരം കടുപ്പിച്ച മുൻ വൈദ്യുത മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ MM മണി. 15 വർഷം MLA ആവുകയും അതിനു മുൻപ് ജില്ലാ പഞ്ചായത്ത് അംഗമാവുകയും ചെയ്ത എസ് രാജേന്ദ്രൻ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് മണി ആരോപിച്ചു. രാജേന്ദ്രൻ ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ല. പാർട്ടിയുടെ തീരുമാനപ്രകാരം 2 പ്രാവശ്യം മത്സരിച്ചവർ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എ രാജയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ എ രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ അണിയറയിൽ പ്രവർത്തിച്ചു. പാർട്ടിയെ ഇല്ലാതാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി വളർത്തണം. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം തൊഴിലാളികളോട് പറഞ്ഞു. മൂന്നാറിൽ CITU നേതൃത്വത്തിലുള്ള എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM മണി. സ്ത്രീ തൊഴിലാളികളടക്കം 1000 കണക്കിന് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. MM മണിക്കെതിരെ നിലപാട് സ്വീകരിച്ചതോടെയാണ് എസ് രാജേന്ദ്രനെതിരെ CPM നടപടികളുമായി രംഗത്തെത്തിയത്. അഡ്വക്കേറ്റ് എ രാജ MLAയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ രാജേന്ദ്രനെ 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്കാരനായി തുടരുമെന്ന നിലപാട് രാജേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നതിനിടെയാണ് MM മണിയുടെ വിവാദ പ്രസ്താവന. ന്യൂസ് 18 മൂന്നാർ.
കോവിഡ് കാലത്ത് വെന്റിലേറ്ററിലായ കെഎസ്ആർടിസിക്ക് പ്രാണവായു നൽകിയ പദ്ധതിയായിരുന്നു ഉല്ലാസയാത്ര പാക്കേജ്. മലപ്പുറം ഡിപ്പോ തുടങ്ങിയ മാതൃക മറ്റ് ഡിപ്പോകളും പിന്തുടർന്നതോടെ പലയിടത്തും ലക്ഷ്യമിട്ട വരുമാനത്തിന് മുകളിൽ നേടാനായി. ഇതിനെല്ലാം തുടക്കമിട്ട ആദ്യ യാത്രയ്ക്ക് ഇന്നലെ ഒരു വർഷം തികഞ്ഞു. മലപ്പുറം ഡിപ്പോയിലെ ആനവണ്ടി പ്രേമികൾ ഇത് ആഘോഷമാക്കി. ഒരുപാട് പരിമിതികളിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും മലപ്പുറം കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് ഈ ആഘോഷത്തിന് മധുരമേറെയുണ്ട്. മലപ്പുറത്തുനിന്നും ആദ്യത്തെ ഉല്ലാസയാത്രാ ബസ് മൂന്നാറിലേക്ക് പോയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 16-നായിരുന്നു. രാത്രി താമസവും പകൽ സ്ഥലം കാണലുമെല്ലാം ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് സാധ്യമാക്കിയ ഈ ശ്രമത്തെ ജനം കൈനീട്ടി സ്വീകരിച്ചു. ആളുകളുടെ ആട്ടവും പാട്ടും കൊണ്ടു നിറഞ്ഞ ഉല്ലാസയാത്രാ ബസ്സുകൾ മൂന്നാറിന് പുറമെ മലക്കപ്പാറയും ആലപ്പുഴയും വയനാടുമെല്ലാം എത്തിച്ചേർന്നു. മലപ്പുറത്തിന്റെ വഴി മറ്റ് ഡിപ്പോകളും പിന്തുടർന്നതോടെ ആനവണ്ടി ഉല്ലാസയാത്ര ട്രെൻഡായി മാറി. ഉല്ലാസയാത്രയുടെ ഒന്നാം വാർഷികം അതുകൊണ്ട് തന്നെ ആഘോഷപൂർണമായിരുന്നു. എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ നിന്ന് ചെറുതായി ഒന്ന് അകന്ന സമയത്ത് 2021 ഒക്ടോബർ 16-നാണ് നമ്മൾ ആദ്യമായിട്ട് മൂന്നാറിലേക്കൊരു പാക്കേജ് ടൂറ്, അതും പാക്കേജായിട്ടുള്ള കെഎസ്ആർടിസിൻ്റെ ആദ്യ ടൂറ് പോകുന്നത്. അതിൽ വന്നിട്ടുള്ള ഏകദേശം യാത്രക്കാരാണ് ഇപ്പോൾ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇവിടെ കൂടി ചേർന്നിട്ടുള്ളത്. ആഴ്ചയിൽ രണ്ട് മൂന്നാർ ട്രിപ്പുകൾ മലപ്പുറത്തുനിന്നുണ്ട്. അതിലൊന്ന് മാമലക്കണ്ടം വഴി അല്പം സാഹസികത നിറഞ്ഞതാണ്. പൂത്ത നിലക്കുറിഞ്ഞുകൾ കാണാനുള്ള ട്രിപ്പുകളും ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കൂടുതൽ സ്ഥലങ്ങളും റൂട്ടുകളും മലപ്പുറം കെഎസ്ആർടിസിയുടെ ആലോചനയിലുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മത്സ്യബന്ധന വകുപ്പിൽ കരാർ നിയമനത്തിന് യോഗ്യതയുണ്ടായിട്ടും തഴയപ്പെട്ടതിൽ മനനൊന്ത്. വയനാട്ടിൽ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോർഡിനേറ്ററായി ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട യുവതിയെ ലിസ്റ്റ് അട്ടിമറിച്ച് പുറത്താക്കിയതിന് പിന്നിൽ മേലുദ്യോഗസ്ഥന്റെ വ്യക്തിവിരോധമാണെന്ന് പരാതി. ലിസ്റ്റുകളുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രൊജക്ട് കോർഡിനേറ്റർ കരാർ നിയമനത്തിലുള്ള ആദ്യ ലിസ്റ്റിൽ വയനാട് മാനന്തവാടി സ്വദേശിനിയുടെ പേരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇറക്കിയ ലിസ്റ്റിൽ ഈ യുവതിയെ ഒഴിവാക്കിയെന്നാണ് പരാതി. ആദ്യ റാങ്ക് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനക്കാരിയായിരുന്നു ഇവർ. യുവതിയെ ഒഴിവാക്കി മുൻ ലിസ്റ്റിൽ പേരോ യോഗ്യതയോ ഇല്ലാതിരുന്ന മറ്റൊരാളെ ഉൾപ്പെടുത്തി പുതിയ ലിസ്റ്റ് പുറത്തിറക്കുകയായിരുന്നു. ജോലി നൽകാൻ പണം ആവശ്യപ്പെട്ടെന്നും മുൻ മേലുദ്യോഗസ്ഥനെതിരെ നൽകിയ ലൈംഗിക അതിക്രമ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും യുവതി ആരോപിച്ചു. പൈസ തരാൻ പറ്റുമോ എന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇല്ല സാർ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ആദ്യം 30,000 തൊട്ട് ഇങ്ങനെ പുള്ളി ചോദിക്കാൻ തുടങ്ങി. പിന്നെ 200,000 തരുമോ, ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപയെ സാലറി ഉണ്ടാവുക, അപ്പോൾ ഇത്ര രൂപ കിട്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പം പൈസ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അപ്പോൾ വേറെന്താ തരാൻ പറ്റുക, നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ, അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളി മൊത്തം സംസാരിച്ചത്. അപ്പം ഞാൻ ആ കോള് ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടാണ് കേസ് കൊടുത്തത്. അമിതമായി മരുന്ന് കഴിച്ചതിനെ തുടർന്ന് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട യുവതി അപകടനില തരണം ചെയ്തെങ്കിലും മാനസികാഘാതത്തിൽ നിന്ന് മോചിതയായിട്ടില്ല. യോഗ്യതയുണ്ടായിട്ടും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയത് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് യുവതി പറയുന്നു. സംഭവം വിവാദമായതോടെ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായ മറുപടി ഈ മൂന്ന് പേരുടെയും ഭാഗത്തു നിന്ന്, മുഹമ്മദ് ഷാഫിയുടെയും ഒപ്പം തന്നെ ഈ ലൈലയുടെയും ഭഗവത് സിംഗിൻ്റെയും ഭാഗത്തു നിന്ന് പോലീസിന് ലഭ്യമാകേണ്ട തരത്തിലുള്ള, പോലീസിൻ്റെ അന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ആയിരിക്കത്തില്ല ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആദ്യഘട്ടം മുതൽ ഈ പരസ്പര വിരുദ്ധമായിട്ടാണ് മൊഴി നൽകിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ കാണാതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കാണാതായ ശരീരഭാഗങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവ വറുത്ത് മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ഭക്ഷിച്ചു എന്ന ഒരു വിചിത്രമായ മറുപടി ഒരു ഘട്ടത്തിൽ നൽകി. ഒരു ദിവസത്തിന് ശേഷം ആ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പരസ്പര വിരുദ്ധമായി ഈ മൊഴികൾ മാറ്റി പറയുന്ന ഒരു നിലപാട്, വിദഗ്ധമായ ഒരു നിലപാട് പ്രതികൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു ദുഷ്കരമായ ദൗത്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് സമാന്തരമായ രീതിയിൽ
അന്വേഷണത്തിന് സഹായകമാകുന്ന മറ്റെല്ലാ വഴികളിലേക്കും അന്വേഷണം നീട്ടുന്നത്. അതിലൊരു വഴി മാത്രമാണ് ഈ ഡമ്മി പരീക്ഷണം. അതിൻ്റെ മറ്റൊരു മാർഗമാണ് ഈ പോലീസ് നായ്ക്കളെ, സമർത്ഥരായ പോലീസ് നായ്ക്കളെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ഈ സ്ഥലം മുഴുവൻ പരിശോധിക്കുന്ന തരത്തിലേക്ക്, അവ മണം പിടിച്ചെത്തുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ പോലീസ് സംഘത്തെ നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ പോലീസ് നായ്ക്കളെ അവിടെ എത്തിച്ച് വിശദമായി പരിശോധിച്ച് ആ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ. കാരണം അവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ അവർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കുഴിയെടുത്താൽ മതിയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പോലീസ് നായ്ക്കളുടെ സഹായം പരമാവധി തേടുന്ന സാഹചര്യത്തിലേക്ക് ഈ അന്വേഷണ സംഘത്തെ നയിച്ചിരിക്കുന്നത്. തികച്ചും വിശ്വസനീയമായ രീതിയിലുള്ള മൊഴികളല്ല ലൈലയും മുഹമ്മദ് ഷാഫിയും പോലീസിന് നൽകിയിരിക്കുന്നത്. പ്രതികളെ അവിടെ എത്തിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പറമ്പുകളിലേക്ക് എത്തിച്ച്, സമീപ പ്രദേശങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പെടുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കാത്തതിന് പിന്നിൽ ഈ ജനരോഷമടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കാരണമായി വന്നേക്കാം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തു പോയപ്പോഴുണ്ടായ ഒരു സമീപനമല്ല, വൈകാരികമായ ഒരു തലമല്ല അവിടെ നിൽക്കുന്നത്. കാരണം ആ നാടിന് മുഴുവൻ അപമാനകരമായ രീതിയിൽ എലന്തൂർ എന്ന സാധാരണ ഒരു നാടൻ കേരളീയ ഗ്രാമത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ, ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഇത്തരത്തിൽ നാണം കെടുന്ന വിധത്തിലേക്ക് താഴ്ത്തിയതിന് പിന്നിൽ കാരണക്കാരായവർ ഇവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികമായ പ്രതിഷേധം, അത് മുഹമ്മദ് ഷാഫിയോടും ഭഗവത് സിംഗിനോടും ലൈലയോടും ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തെളിവെടുപ്പിനെ തന്നെ, തുടർ നടപടികളെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സങ്കീർണമായ ദൗത്യത്തിലേക്ക് പ്രതികളെ ഈ കൃത്യമായി സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്ന നിർണായകമായ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഒരു പക്ഷേ ഇവർ ഇപ്പോൾ കടക്കാത്തതിൻ്റെ കാരണം അതാകാം. പക്ഷേ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളുടെ ഭാഗമായി ഈ പ്രതികളെ, മുഹമ്മദ് ഷാഫിയെയും ലൈലയെയും ഭഗവത് സിംഗിനെയും ഈ കൃത്യം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത വീടിൻ്റെ വടക്കുവശത്തും പിൻവശത്തും എത്തിച്ച് നേരിട്ട് തെളിവെടുക്കുന്ന ഒരു നടപടി അത് ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോലീസ് നായ്ക്കൾ, ഈ ബെൽജിയം മെലനോയിസ് നായ്ക്കൾ കണ്ടെത്തിയിരിക്കുന്ന ആറ് സ്ഥലങ്ങളുണ്ട്, മണം പിടിച്ച് കണ്ടെത്തിയ സ്ഥലങ്ങൾ. ആറ് സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസ് അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ് സ്ഥലങ്ങളിലേക്ക് ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് സംഘം കടന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രതികൾ പോലീസിന് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ഈ പോലീസ് നായ്ക്കളെ സ്ഥലത്തെത്തിച്ച് ഈ വിശദമായ പരിശോധന നടത്തേണ്ട സാഹചര്യം ഉരുത്തിരിയുകയില്ലായിരുന്നു. ആ ഒരു നടപടിയിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷാഫി എന്ന ബോൺ ക്രിമിനലിൻ്റെ വിദഗ്ധമായ ഒഴിഞ്ഞുമാറൽ തന്നെയാണ്. പരസ്പരം ലിസ്ട്രാസിന്റെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം തുലാസിൽ. കൺസർവേറ്റീവുകൾക്കിടയിൽ പ്രതിഷേധം ശക്തമായതോടെ ലിസ്ട്രാസിന് മേൽ രാജ്യസമ്മർദ്ദമേറുകയാണ്. റഷി സുനകിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം എംപിമാർ ഇന്ന് യോഗം ചേർന്ന് നിലപാട് പ്രഖ്യാപിച്ചേക്കും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ബ്രിട്ടനിൽ നികുതി ഇളവുകൾ അതിവേഗത്തിൽ പ്രഖ്യാപിച്ചതാണ് ലിസ്ട്രാസിനെതിരെ പ്രതിഷേധം രൂക്ഷമാക്കിയത്. ധനമന്ത്രി ക്വാസ്വി കാർട്ടെങ് രാജിവെച്ചെങ്കിലും രാജ്യത്തെ നയിക്കാൻ ലിസ്ട്രാസിന് കഴിയില്ല എന്ന നിലപാടിലാണ് ഭൂരിഭാഗം ടോറി എംപിമാരും. പ്രധാനമന്ത്രി എന്ന നിലയിൽ ലിസ്ട്രാസിനെ പിന്തുണയ്ക്കുന്നവർ 41% മാത്രമാണെന്ന് അഭിപ്രായ സർവേ. റഷി സുനക്, പെന്നി മോഡന്റ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും ലിസ്ട്രാസിന് പകരം ചർച്ചകളിലുള്ളത്. ISL സീസണിലെ ആദ്യ തോൽവി വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. തുടർച്ചയായ രണ്ടാം ജയം എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോഹം ATK മുന്നിൽ പൊലിഞ്ഞു. 2-5 ഗോളിനാണ് ATK മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ATK മോഹൻ ബഗാന് മുന്നിൽ വീണ്ടും കൊമ്പന്മാർ കാലിടറി. മത്സരത്തിന്റെ 26-62-90 മിനിറ്റുകളിൽ ഗോളടിച്ച ദിമിത്രിയോസ് പെട്രാത്തോസ് ആണ് ATK ഹീറോ. സീസണിലെ ആദ്യ ഹാട്രിക്കിനുടമയായി പെട്രാത്തോസ്. മിനിറ്റിൽ ഫിൻലൻഡ് താരം കൗഗോ, 88 മിനിറ്റിൽ ഇന്ത്യൻ താരം ലെന്നി റോഡ്രിഗസ് എന്നിവരും ATK ഗോൾ നേടി.
and Lenny Rodriguez. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളോടെയാണ് ഗോൾ മഴയ്ക്ക് തുടക്കമായത്. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഇവാൻ കല്യൂഷ്നി 6th മിനിറ്റിൽ കൊമ്പന്മാരെ മുന്നിലെത്തിച്ചു. എൺപത്തിയൊന്നാം മിനിറ്റിൽ കെ പി രാഹുൽ 2nd ഗോളും നേടി. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിലെ വീഴ്ച മുതലെടുത്തായിരുന്നു എ ടി കെയുടെ ഗോൾ മഴ. എ ടി കെ മോഹൻ ബഗാന് സീസണിലെ ആദ്യ വിജയമാണ്. ആക്രമണത്തിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ പ്രതിരോധത്തിൽ മഞ്ഞപ്പട ഗുരുതരമായ വീഴ്ച വരുത്തി. തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സ് 7th സ്ഥാനത്തായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഐഎസ്എല്ലിലൂടെ ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ആരാധക കൂട്ടമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട. ശാരീരിക വൈഷമ്യങ്ങൾക്കിടയിലും ഗ്യാലറിയുടെ ആവേശത്തിലേക്ക് എത്തുന്ന ആരാധകരും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയായ ഫറൂഖ് അവരിൽ ഒരാളാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക അവസ്ഥകളെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തന്റെ മുച്ചക്ര വാഹനം ഓടിച്ച് ഈ ആവേശത്തിൽ പങ്കെടുക്കാനെല്ലാം തന്നെ എത്തുന്നു. അത്രത്തോളം ഫുട്ബോള് ചേർന്നിരിക്കുന്നു. അതെ അതെ, നമ്മള് ചെറുപ്പം മുതലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളി വന്ന മുതൽ എല്ലാ കളിക്കും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു വിധമല്ല കളികൾക്കൊക്കെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒഴിവാകാറ്. ഈ കളിക്കാരായിട്ടൊക്കെ ഒരു സൗഹൃദമൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ വിനീത്, റാഫിക്ക് അവരൊക്കെ നമ്മളെ നല്ല ഫ്രണ്ട്സാണ്. റിനോ ആൻഡോ അവരൊക്കെ പഴയ നല്ല പ്ലെയേഴ്സ്. ഇപ്പം പുതിയത് പോയി കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയില്ല. ഫറൂഖ് ഒരു പ്രതീകമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടനവധിയായ ആരാധകരുടെ നേർചിത്രം. പോളിയോ ബാധിച്ച കാലുകളുടെ ബലഹീനത വകവയ്ക്കാതെ അയാൾ ആരവങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഫുട്ബോൾ തന്നെയാണ് മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അത് ഖത്തർ ലോകകപ്പ് വരെ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോ കാണാൻ പോകുന്നപ്പോ ഈ പന്തുകളോട് അത്ര ഇഷ്ടം കാരണം നമുക്ക് ലോകകപ്പ് കൂടി കാണാനുള്ള ആഗ്രഹം കേറുകയാണ്. അപ്പോ എല്ലാ സംഭവം സെറ്റപ്പ് ആക്കിയിട്ടായിരിക്കുന്നത്. ഇപ്പോ അടുത്ത മാസം പോകും. നാട്ടിൽ സുഹൃത്തിനൊപ്പം ബേക്കറി നടത്തുകയാണ്. കളിയുള്ളപ്പോൾ തന്റെ മുച്ചക്ര വാഹനത്തിൽ സ്റ്റേഡിയത്തിലെത്തും. ആരവങ്ങളിൽ അയാൾ എല്ലാ വൈകല്യങ്ങളും മറക്കും. ക്യാമറമാൻ നിതിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി. ഫുട്ബോൾ ലോകകപ്പിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയ ഭീമൻ ബൂട്ട് കാണാൻ കാൽപന്ത് പ്രേമികൾ ഒഴുകിയെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ബൂട്ട് കോഴിക്കോട് നിന്നും ഖത്തറിലെത്തിച്ച് പ്രദർശിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഫിഫ ലോകകപ്പിന് മലയാളികളുടെ സമ്മാനമാണ് ഈ ഭീമൻ ബൂട്ട്. 17 നീളവും 6 ഉയരവും 450 ഭാരവുമുള്ള ഭീമൻ ബൂട്ട് ലെതർ ഫൈബർ റെക്സിൻ ഫോം ഷീറ്റ് അക്രിലിക് ഷീറ്റ് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുവജന സംഘടനയായ ഫോക്കസ് ഇന്റർനാഷണലിന് വേണ്ടി കോഴിക്കോട്ടെ അരി വ്യാപാരികളാണ് ബൂട്ട് നിർമ്മിച്ചു നൽകിയത്. കോഴിക്കോട് ബീച്ചിൽ പ്രദർശിപ്പിക്കുന്ന ഭീമൻ ബൂട്ട് കപ്പൽ മാർഗം ഖത്തറിലെത്തിക്കും. കോഴിക്കോട് വലിയ കലയുടെയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ വലിയ പാരമ്പര്യമുള്ളൊരു പ്രദേശമെന്ന നിലയിൽ കോഴിക്കോട് നിന്നുകൊണ്ട് ഐമാക്സ് ഗോൾഡിന്റെ സഹകരണത്തോടുകൂടി വളരെ പ്രഗത്ഭനായ ക്യൂറേറ്റർ ശ്രീ ദിലീപാണ് മനോഹരമായിരിക്കുന്ന ഈ ഒരു സമ്മാനം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്മാനം 120 crore+ വരുന്ന ജനങ്ങളുടെ ഒരു സമ്മാനമായും കൊണ്ട് ലോകത്തെ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് ഈ വലിയ ബൂട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് ഭീമൻ ബൂട്ട്. ഖത്തറിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിലാണ് ബൂട്ട് പ്രദർശിപ്പിക്കുക. ന്യൂസ് 18, കോഴിക്കോട്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളെ എങ്ങനെ നേരിടണമെന്ന് കാണിച്ചു തരികയാണ് ഹംഗറിയിലെ കൃഷ്ണവാലി കമ്മ്യൂണിറ്റി. സ്വയം പര്യാപ്തതയിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഈ ജനസമൂഹത്തെ പരിചയപ്പെടാം. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൈദ്യുതി ഗ്രിഡുമായോ ഗ്യാസ് നെറ്റ്വർക്കുമായോ ബന്ധമില്ലാത്ത ഒരു സമൂഹം, ഇവരുടെ വീട്ടിലേക്ക് വൻതുകയുടെ ബില്ലുകൾ എത്തില്ല. ഇതാണ് ഹംഗറിയിലെ കൃഷ്ണവാലി കമ്മ്യൂണിറ്റി. ജൈവ കൃഷിയിടങ്ങൾ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും കൃഷി ചെയ്യും. പാലുൽപ്പന്നങ്ങൾക്കായി കന്നുകാലികളെ വളർത്തുന്നു. അതിനാൽ വർദ്ധിച്ചു വരുന്ന ഭക്ഷണച്ചെലവ് ഇവരെ ബാധിക്കില്ല.
വിറകടുപ്പ് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിനാൽ പാചകവാതകവും വിഷയമല്ല. വെള്ളം ചൂടാക്കാൻ സോളാർ പാനലുകളും അവശ്യ വൈദ്യുതിക്കായി സോളാർ കളക്ടറുകളും ഉപയോഗിക്കുന്നു. Fával fűtünk, nem használunk úgy gázt, nem függünk rajta, és hát vezetékes áramon se. Függ Krisna völgy, napelemes rendszereink vannak szigetüzemben, úgyhogy igazából egy megnyugvás volt, hogy most végre volt miért felépíteni ezt a rendszert, mert most végre szabadok vagyunk, ugye, ami másokat most nagyon mélyen érint. ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും പരിസ്ഥിതിയുമായി ഇണങ്ങി തന്നെയാണ് ഇവർ ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൃത്യമായി